നമസ്തേ, ഇന്ന് ഞാൻ പുസ്തക ആസ്വാദനത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് റൊമാനിയൻ ജർമ്മൻ എഴുത്തുകാരിയായിട്ടുള്ള ഹെർത്താ മുള്ളർ എഴുതിയത് അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നൊരു നോവലാണ്. അപ്പോൾ ഹെർത്താ മുള്ളർ എന്ന് പറഞ്ഞാൽ പറ്റി പറയുകയാണെങ്കിൽ റൊമാനിയുടെ ചരിത്രവും ഇത് റൈറ്ററും നല്ല ബന്ധമുണ്ട്. കാരണം 1964 മുതൽ 89 വരെ റൊമാനി ഒരു ഏകാധിപത്യത്തിന് കീഴിലായിരുന്നു, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് കീഴിലായിരുന്നു. അപ്പോൾ ആ ഒരു ഭരണകൂടത്തിന് കീഴിൽ ഇവർക്ക് അനുഭവിക്കേണ്ടിരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും യാതനകളും എല്ലാമാണ് ഇവർ ഈ ഒരു റൈറ്റിങ്ങിലൂടെ എഴുത്തിലൂടെ ഇവർ തന്നെ ജനങ്ങളെ അറിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള അടിച്ചമർത്തലുകൾ ഈ ഒരു എഴുത്തുകാർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റൈറ്ററിൻ്റെ മറ്റ് വർക്കുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹങ്കർ ഏഞ്ചൽ, ദ നേർഡിയേഴ്സ്, ദ പാസ്പോർട്ട് ആൻഡ് ദ അപ്പോയിൻമെൻറ്റ്, ദ ലാൻഡ് ഓഫ് ഗ്രീൻ പ്ലംസ്, ഇതൊക്കെയാണ് മറ്റ് വർക്കുകൾ. അപ്പോൾ 2009 നോബൽ സമ്മാന ജേതാവ് കൂടിയാണ് ഹെർത്താ മുള്ളർ. അപ്പോൾ ദ അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു വർക്കിലേക്ക് വരികയാണെങ്കിൽ സാധാരണ എല്ലാ നോവലുകളായാലും മിക്ക നോവലുകളായാലും കഥകളായാലും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിൽ കേന്ദ്ര കഥാപാത്രത്തിന് പേര് നൽകാറുണ്ട്. പക്ഷേ ഇതിലൊരു കേന്ദ്ര കഥാപാത്രത്തിന് ആ ഒരു പേര് നൽകപ്പെട്ടിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു ഏകാധിപത്യ ഭരണകൂടത്തിന് കീഴിൽ ഒരു പേരിന് ഒരു യാതൊരുവിധമായ പ്രാധാന്യം ഇല്ലെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം ഹെർത്താമുള്ളർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ആ ഒരു പേര് നൽകാത്തത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്ര നായിക എന്ന് പറയുന്നത് ഒരു തയ്യൽക്കാരിയാണ്. അപ്പോൾ ഈ നായികയ്ക്ക് എങ്ങനെയെങ്കിലും റൊമാനി എന്ന് പറയുന്ന രാജ്യം കടക്കണം. അവിടെ കടന്നിട്ട് ഇംഗ്ലണ്ടിലേക്കോ മറ്റേതെങ്കിലും നല്ലൊരു രാജ്യത്തിലേക്ക് ചേക്കേറി അവിടെ നല്ലൊരു ജീവിതം നയിക്കണം, ഇതാണ് ഇവരുടെ ഒരു ആഗ്രഹം. അങ്ങനെ രണ്ട് കല്യാണം കഴിച്ചു. അപ്പോൾ ആദ്യ ഭർത്താവ് ഭയങ്കര മദ്യപാനിയാണ്. അങ്ങനെ ആ ഒരു ജീവിതം ഉപേക്ഷിച്ചിട്ട് രണ്ടാമത് പോളെന്ന് പറഞ്ഞു